நமஸ்காரம். டெய்லர் ஆனந்த். இப்போ வந்துட்டு 34-38 என்னுள்ள ஷர்ட்டின்ட கையும் ஷோல்டரும் கட் ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് வீடியோவில் കാണാം. ആദ്യം 38 സൈസിനുള്ള കൈ, அதே மடிச்சடிக்கானது ஒரு 1.5 மார்க் ചെയ്യുക. இது 38 கையான இறக்கம் வந்துட்டு 10 இன்ச் மார்க் செய்துட்டு நம்ம மவுள்ள ஒரு 3/4 இன்ச் தை தொம்பன ஒரு 3/4 இன்ச் முப்பத்தெட்டு சைஸினுள்ள கை பண்ண கழிஞ்சால் இது 10.5 வரும், 10.5 வரும். இதுப்போ ஒரு 10 இன்ச்சான மார்க் செய்யணும். இதுப்போ ஷர்ட்டின் மெஷர்மெண்ட் 38. இதே 38 8 டிவைட் ചെയ്യണം. 8 டிவைட் ചെയ്യുമ്പോൾ 4/3 வரும். 4/3 அங்கே மார்க் செய்ய, அதாவது ஃபுல் கை நம்ம எடுக்கிற சமயத்து 4/3 அரை இன்ச் கம்மியாகணும். ஆப் கைக்கு அது ஆசியம் இல்லை, அது எத்த வரணும் அது அங்கே வச்சா கரெக்டாக இருக்கும். இப்போ அது 38 ஷர்ட்டு வந்துட்டு 4/3 கிட்ட 4/3 மார்க் செய்துட்டு, இப்போ லூஸ் எடுக்கிறது 38 4 டிவைட் ചെയ്യണം. 4 டிவைட் ചെയ്യുമ്പോൾ 9/5 வரும். 9/5 அரைஞ்சு கம்மியாக்கிட்டு 9 மார்க் செய்ய, அதாவது ஃபுல் லூஸ் இடனவருக்கு 9/9 வைக்க, மீடியமாக வைக்கிறவருக்கு 9/5 வச்சா கரெக்டாக இருக்கும். 9 வச்சிருக்கேன். தாழ வந்துட்டு 1.5 தாழ கம்மியாக்க, இப்போ மோளில் வந்துட்டு 9 வச்சிருந்து தாழ வந்துட்டு 1.5 கம்மியாக்கி 15 மார்க் செய்ய. மேக்சிமம் எல்லா ஷர்ட்டில் வந்துட்டு நம்ம மோளில் எத்தனை வைக்கணும் தாழ 1.5 கம்மியாக்கிய கரெக்டாக வரும். இது ஒரு சிறிய பெண்டு, பெண்டு ஸ்கேல் ஒரு சிறிய பெண்டு எடுத்து கழிஞ்சால் அது ஷேப்பு கரெக்டாக வரும். ഇവിടെ നിന്ന് ക്രോസ് ആ ഒരു ലൈൻ എടുക്കുക. ലൈൻ എടുത്തിട്ട് മുകളിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് വരുന്ന മാതിരി, 3/4 ഇഞ്ച് വരുന്ന മാതിരി എടുത്ത് ആ ലൈനിൽ ടച്ച് ചെയ്യുക. ഷേപ്പ് നീറ്റായിട്ട് വരും. ഇതിപ്പോൾ ഈ ഡിവൈഡ് കണക്ക് വന്നിട്ട് മാക്സിമം ഒരു 40 സൈസ് വരയ്ക്കും ഈ ഡിവൈഡ് സൈസ് വന്ന് കറക്റ്റായിട്ട് വരും. 40 മുകളിൽ വരുമ്പോൾ ഡിവൈഡ് ചെറിയ മാറ്റം വരും. മാക്സിമം വന്നിട്ട് 40 വരയ്ക്ക് എല്ലാ കൈക്കും ഇതേ ഡിവൈഡ് കണക്ക് തന്നെ വരും, മാറ്റം വരില്ല. 40-42 മുകളിൽ വരുന്നത് മാത്രം മാറും വ്യത്യാസം. ഡിവൈഡ് കണക്ക് വന്നിട്ട് അത് വേറെ മാതിരി വരും. വേറെ മാതിരി എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 42 വെച്ചാൽ പാടിയാണെങ്കിൽ അത് 3 ഡിവൈഡ് ചെയ്തിട്ട് 6 ഇഞ്ച് ചേർത്തും, അങ്ങനെ ഒരു കണക്ക് വരും. അതിൻ്റെ വീഡിയോ പിന്നെ ഇതുവരെ ഇട്ടിട്ടില്ല, ഇനി ഇടാം. ഇതിനുമേ കവർത്തിട്ട് മാക്സിമം 3/4 ഇഞ്ച് മതി, കറക്റ്റായിരിക്കും. ഇനി എടുക്കുന്ന സമയത്ത് കൈ ഷേപ്പ് വന്നിട്ട് മറ്റേ ചുരുക്കില്ലാതെ നീറ്റായിട്ടിരിക്കും. കൈ വന്നിട്ട് കൈ തൂക്കാതെ നീറ്റായിട്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഡിവൈഡ് കണക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 38 കൈ കഴിഞ്ഞു. ഈ ഇപ്പോൾ 34 കൈ വെട്ടിക്കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഷർട്ട് വെട്ടി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കൈ മാത്രം വെട്ടിയിട്ടില്ല. അപ്പോൾ കൈ
കൈ മാത്രം. അപ്പോൾ ഇതേ ഡിവൈഡ് തന്നെ ബാഡി വന്നിട്ട് 34 ഇറക്കം. സാധാരണ നമ്മൾ അടിച്ചടിക്കാനുള്ളത് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഇറക്കം വന്ന് 9 ഇഞ്ച് എടുത്തിരിക്കുന്നത്, 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അപ്പോൾ മേലെ സ്റ്റിച്ചിങ് വരുന്ന കാരണം 3/4 ഇഞ്ച് വേണം. 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 34 8 ഡിവൈഡ് ചെയ്യുമ്പോൾ ബാഡി വന്നിട്ട് 34. അപ്പോൾ അതിൽ നിന്ന് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 4/4 വരും. 4/4 അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇതേ വന്ന് ഫുൾ കൈ എടുക്കുന്ന സമയത്ത് മാരേജ് കമ്മിയാക്കി 3/3 മാർക്ക് ചെയ്യും. അപ്പോൾ ഹാഫ് കൈ ആയ കാരണം അത് കമ്മിയാക്കണ്ട, മുഴുവൻ വയ്ക്കുക. അതായത് ഡിവൈഡിൽ എത്ര വരുന്നോ അത് മുഴുവൻ വയ്ക്കുക. ലൂസ് എടുക്കുന്ന സമയത്തും 34 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 വരും. 1/2 ഇഞ്ച് കമ്മിയാക്കുക, 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ വന്നിട്ട് 1/2 ഇഞ്ച് കമ്മിയാക്കുക, 6.5 ഇഞ്ച് വരും. മാക്സിമം എല്ലാ ഷർട്ടിനും മുകളിൽ നമ്മൾ ലൂസ് എത്ര എടുക്കണോ അതിന് താഴെ 1/2 ഇഞ്ച് കമ്മിയാക്കിയാൽ കറക്റ്റായി വരും. അല്ല, നമ്മൾ കൈ ലൂസ് അളവ് എടുക്കണമെന്ന മാതിരി ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക, കുഴപ്പമില്ല. അത് മാക്സിമം വരുന്നത് ഇങ്ങനത്തെ ഈ മോഡലിൽ തന്നെ വരുള്ളൂ. ഇപ്പോൾ ഇത് 38 ഡിവൈഡ് ചെയ്തതിന് അതേ ഡിവൈഡ് തന്നെ ബാഡി മെഷർമെൻ്റ് മാത്രം വ്യത്യാസം, 34 അത് 38. കവർ തട്ടും അതേ 3/4 ഇഞ്ച് മതി. എടുക്കുന്ന സമയത്ത് കയ്യിൽ വേറെ മിസ്റ്റേക്കുകളൊന്നും വരില്ല, നീറ്റായിട്ട് വരും. മാക്സിമം ഈ ഷർട്ടിൽ ഷർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കൈയും ഷോൾഡറും അതിലേക്ക് മിസ്റ്റേക്ക് വരുള്ളൂ. അത് രണ്ടും കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഈസിയാണ് കട്ട് ചെയ്തെടുക്കാം ഷർട്ട്, ഷർട്ട് കട്ടിങ്. അത് കാരണം ഷോൾഡറും കട്ട് ചെയ്ത് കാണിക്കാം, 34 ബോഡിക്കുള്ള ഷോൾഡർ. ഇതേ ഷർട്ടിനുള്ള ഷോൾഡർ 34 ഷോൾഡർ ഇപ്പോൾ കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടും ബാക്കും വെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഫ്രണ്ട് ഇവിടെ 3/4 ഇഞ്ച് കമ്മിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് വന്നിട്ട് 3/4 ഇഞ്ച് കമ്മിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷോൾഡർ എടുക്കുന്നത് വന്നിട്ട് ബാഡി നിന്ന് 8 ഡിവൈഡ് ചെയ്യുക. 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 4/4 ഇഞ്ച് വരും. 4/4 ഇഞ്ചാണ് ഈ ബോഡിക്കുള്ള കറക്റ്റായുള്ള ഷോൾഡർ. 4/4 ഷോൾഡർ വന്നിട്ട് 17 ഇഞ്ച്, 17 ഇഞ്ച് മാർക്ക് ചെയ്യുക. തൈത്തുമ്പും ചേർത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ക്രോസ് ലൈൻ എടുക്കുന്നത് വന്നിട്ട് 2 ഇഞ്ച്, ഷോൾഡർ 17, അത് വന്നിട്ട് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് മെഷർമെൻറ്റ് വരും. അപ്പോൾ ഈ ക്രോസ് എടുക്കുന്നത് ഡിവൈഡ് കണക്കുണ്ട്. കഴുത്ത് എടുക്കുന്നത് ബോഡിയിൽ നിന്ന് 12 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2/3 വരും. അതാണ് കഴുത്തിൻ്റെ മെഷർമെൻറ്റ്. ഫ്രണ്ടിൽ എടുക്കണ അതേ മെഷർമെൻ്റ് തന്നെ ബാക്ക് ഷോൾഡറിൽ എടുക്കുന്നത്, അതിൽ മാറ്റമില്ല. അതേ തന്നെ, അത് 12 ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് 2/3 വരും 34 ബാഡിക്കുള്ളത്. അതവിടെ വയ്ക്കുക. ഇപ്പോൾ വന്നിട്ട് ഈ ഷോൾഡർ വന്നിട്ട് 4/4 കട്ട് ചെയ്യുന്നത്, 4/4 ആകുമ്പോൾ ഷോൾഡർ വന്ന് കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പോൾ 4/4 ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെറുത്, അപ്പോൾ ഒരു 1/2 ഇഞ്ച് ചേർത്ത, ഇതിൽ നിന്ന് 1/2 ഇഞ്ച് ചേർത്ത, 1/2 ഇഞ്ച് ചേർത്തിട്ട് കട്ട് ചെയ്യുക. എന്നാൽ ബാക്കിൽ വന്നിട്ട് നമ്മൾ 3/4 ഇഞ്ചാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അത് ഡിവൈഡ് കണക്കിന് മുക്കാലിഞ്ച് വരുള്ളൂ. അപ്പോൾ അതിൽ ഒന്നരഞ്ച് ചേർത്തേ കാരണം ഒന്നരഞ്ച് ബാക്കിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണം. ഇതിൽ ഒന്നര ചേർത്തിട്ടുണ്ട്, ഒന്നര അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സീറ്റിംഗ് കറക്റ്റായി വരും. ഡിവൈഡ് കണക്ക് എടുക്കുന്ന മെത്തേഡ് ഇതാണ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത്. ഇപ്പോൾ 34 ഷോൾഡർ കറക്റ്റായി. ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ഡൗട്ടും വരില്ല, കട്ടിങ് നീറ്റായിട്ടും വരും. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമസ്കാരം, നന്ദി.